ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഈ ഉണ്ണിയപ്പത്തിനെ. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. പക്ഷെ എന്നെ പോലെ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല സോഫ്റ്റ് സ്പഞ്ച് പോലെ ആയിക്കണ്. കുറച്ച് ക്രിസ്പി ഉണ്ടാവും. എന്താ വെച്ചാൽ ഞാൻ കോൺഫ്ലവറൊക്കെ ചേർത്തിനാണ് കുറച്ച് ക്രിസ്പി ഉണ്ടാവും. ഞാൻ കഴിച്ചു നോക്കട്ടെ. എനിക്കിതൊക്കെ കഴിക്കാൻ പൂതിയാവുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഒന്നും പറയാനില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ തേങ്ങക്കത്തൊക്കെ നന്നായിട്ട് കടിക്കാനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ഓൾ എന്നൊരു ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്തോളാം. പുതിയ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് നുറുക്ക് ഗോതമ്പാണ്. ഇതുപോലെ തരി തരിയായിട്ടുള്ള ഗോതമ്പ് പൊടിച്ച പോലെയുള്ള ഇതില്ലേ, അതാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് സോക്ക് ചെയ്ത് ഒരു രണ്ട് ഗ്ലാസ് എടുത്തിട്ട് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഒരു 20 മിനിറ്റ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ നന്നായിട്ട് സോക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞാനതുപോലെ ഒരു ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ടൊന്നും വേണ്ട കേട്ടോ, അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുക്കണുള്ളൂ. ഇതിലേക്ക് ആവശ്യമായി 2 ഗ്ലാസ്സിലേക്ക് ആവശ്യമായി. അതുപോലെ തന്നെ ഞാൻ തേങ്ങക്കൊത്തും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു ജാറിലേക്ക് ഞാൻ ഇത് കഴുകിയിട്ട് ഈ ഗോതമ്പ് കഴുകിയിട്ട് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുള്ള വെള്ളമൊക്കെ ഊറാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെച്ചിട്ടുള്ളത്. അത് ഞാൻ ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നീടാണെങ്കിൽ ഞാൻ ആ ശർക്കര പാനി ആക്കി വെച്ചിട്ടുണ്ട്. അത് അരച്ചെടുക്കണം. എന്തെങ്കിലും കരടോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സെയിം തരിപ്പല്ല തന്നെ തരിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരം, ഞാൻ അപ്പക്കാരാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനാണല്ലോ ഇപ്പോൾ പൊതുവേ പറയാം. അതുമാതിരി കുറച്ച് കരി നല്ല ജീരകവും 3 ഏലക്കായും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു പശ പോലെയുള്ള ഒരു സ്ട്രക്ചർ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഈ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് ഒരുപാടുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പം ഞാനൊരു സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്യുകയാണ്. നിങ്ങളുടെ കയ്യിൽ മൈദ ഉണ്ടെങ്കിൽ മൈദ അരിപ്പൊടി എന്താണെങ്കിലും ചേർത്ത് കിടക്കാൻ എല്ലാ ഭാഗത്തേക്കും ഞാൻ മിക്സ് ചെയ്തെടുക്കാണ്. അതൊരു ഞാനൊരു 10-15 മിനിറ്റ് ഞാനൊന്ന് മാറ്റി വയ്ക്കുന്ന ചിലയൊക്കെ കൂടി ഒന്ന് മിക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ ഉണ്ണിയപ്പ ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ആ ഒരു എന്താ പറയുക, ഒരു ട്രഡീഷണൽ ഇത് കിട്ടും, ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക്. ഇതാ ഞാൻ അരമണിക്കൂർ അല്ല ഒരു 15 മിനിറ്റ്. അങ്ങക്ക് അങ്ങനെ വെക്കണമെന്നൊന്നുമില്ല. എനിക്ക് പിന്നെ മോളെ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അതവിടെ മൂടി വെച്ചിങ്ങാണ്ട് ഞാൻ പിന്നെ പൊരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. അങ്ങനെ പൊരിച്ച് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. ഞാനതൊക്കെ കഴിഞ്ഞ് വന്ന് എൻ്റെ അത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് വേ ആവുന്നുണ്ട്. പിന്നെന്താണ്, ആ ഉണ്ണിയൊക്കെ ചെറിയ ചെറിയതാണ്. അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയാകുമ്പോൾ ഈ ഉണ്ണിയപ്പൊക്കെ കുറച്ച് വലിപ്പമുണ്ടാവും. ഇത് ഫുള്ള് ചെറിയ ചെറിയ ഒരു ഉണ്ണിയായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഓവർ മീൻസ് ഓവർ ഷേപ്പൊന്നും കിട്ടുന്നില്ല. അത് ഉള്ളിത്തതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ സ്ട്രക്ചർ തന്നെ മാറിപ്പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഇടുമ്പോൾ പിന്നെന്താ കുറച്ചീച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.